മദ്യത്തിന്റെ ലഭ്യതയും ഉപഭോഗവും പടിപടിയായി കുറക്കാൻ സഹായകമായ നയം സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു ദിവസം പോലും ഈ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ഓണത്തിനും വേവ്കോ വഴി ഖജനാവ് നിറയുമ്പോൾ നാം കണ്ടിട്ടും കാണാതെ പോകുന്ന കുടുംബങ്ങളുടെ കണ്ണീരിന് ഉത്തരം പറയേണ്ടതും സർക്കാർ തന്നെയാണ്. വയനാട് നമ്മെ കരയിച്ചിട്ടും ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യം തുറന്നു കാണിച്ചിട്ടും എല്ലാം ഉണ്ടായിരുന്നവൻ ഒന്നുമില്ലാത്ത പടുകുഴിയിലേക്ക് വീണു പോകുന്നത് കണ്ടു നിന്നിട്ടും മലയാളി പഠിച്ചിട്ടില്ല എന്നതാണ് ഇത്തവണത്തെയും മദ്യവിൽപ്പനയുടെ കൂറ്റൻ റെക്കോർഡ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത് ഇക്കുറിയും ഓണത്തിന് മലയാളികൾ പതിവ് തെറ്റിച്ചിട്ടില്ല. മദ്യം കഴിച്ചുകൊണ്ട് സ്വന്തം റെക്കോർഡുകൾ വീണ്ടും തിരുത്തിയിട്ടുമുണ്ട്. ഉത്രണം ദിനത്തിൽ മാത്രം മലയാളികൾ അകത്താക്കിയത് 124 കോടി രൂപയുടെ മദ്യമാണ്. എന്നാൽ ഉത്രാടം വരെയുള്ള ഓണം സീസണിൽ മദ്യവിൽപ്പനയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന പുതിയ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഉത്രാടം വരെയുള്ള 9 ദിവസങ്ങളിൽ ഇത്തവണ നടന്നത് 701 കോടി രൂപയുടെ വിൽപ്പനയാണത്രേ. കഴിഞ്ഞ വർഷം ഈ ദിവസങ്ങളിൽ 715 കോടിയുടെ മദ്യം വിറ്റിരുന്നു എന്നാണ് കണക്കുകൾ. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14 കോടി രൂപയുടെ കുറവാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഉത്രാട ദിവസത്തെ മദ്യവിൽപ്പനയിൽ 4 കോടിയുടെ വർധനവാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ മദ്യവിൽപ്പന പൊടി പൊടിക്കുമ്പോൾ ഇത് സംസ്ഥാന ഗവൺമെന്റിന് വരുമാനമുണ്ടാക്കുന്നില്ലേ? നാടിന്റെ പുരോഗതിക്ക് വഴിവെക്കുന്നില്ലേ? കുടിയന്മാരെ അങ്ങനെ കുറച്ചു കാണല്ലേ എന്നൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നവരോട്, മുഴുക്കുടിയനായ ഒരാൾ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ ആ കുടുംബം ഒന്നാകെ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? നാടൊന്നാകെ ഓണം ആഘോഷിക്കുമ്പോൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കുടിക്കുന്ന അച്ഛന്റെ മകന് ഒരു നേരത്തെ ഭക്ഷണമില്ലാതായി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഓണക്കോടിയോ പൂക്കളമോ ഇല്ലാതെ നിറം മങ്ങിപ്പോകുന്ന വീടുകൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ലെങ്കിലും ഇത്തിരി സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ടോ? സംസ്ഥാന ഖജനാവിലേക്ക് ബെവ്കോ വഴി ഓരോ രൂപയും എത്തുമ്പോൾ അതിന് പകരമായി നൽകേണ്ടി വരുന്നത് പല കുടുംബങ്ങളിലെയും അശാന്തിയാണ്, ഇരുളടഞ്ഞ ജീവിതങ്ങളെ തന്നെയാണ്. ഇതൊന്നും പോരാഞ്ഞ് മദ്യപാനത്തിന്റെ അനന്തരഫലമായി കരൾ രോഗമടക്കമുള്ള അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർ, അവർക്ക് കൃത്യമായി ചികിത്സ നൽകാൻ പോലും പണമില്ലാതെ പോകുന്നവർ, പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ആയ കാലത്ത് കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ കുടിച്ചു നടന്നയാളാണ്, ഇന്ന് അയാളെ ചികിത്സിക്കാൻ ആ കുടുംബം പിന്നെയും കഷ്ടപ്പെടുന്നു. ഇവിടെയൊക്കെയും നിഷേധിക്കപ്പെടുന്നത് അവിടെ വളർന്നുവരുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമടക്കമുള്ള മൗലിക അവകാശങ്ങൾ കൂടിയാണെന്ന് പറയാതെ വയ്യാ.